കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമലതിലകിത കളേ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ ആർ എസ് രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയും നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. സ്കെച്ച്, കെ ഉണ്ണികൃഷ്ണൻ. സമകാല ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ കെ ഉണ്ണികൃഷ്ണൻ്റെ സ്കെച്ച് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. ആർഭാടപൂർണമായ ശൈലിയോ ആലങ്കാരിക പദപ്രയോഗങ്ങളോ കാണാത്ത ലളിത സുന്ദരമായ രചനാരീതിയാണ് കഥാകൃത്തിൻ്റെത്. കഥാപാത്രങ്ങളുടെ ജീവിത പരിസരത്ത് നിന്ന് കണ്ടെടുത്ത ഭാഷയും പ്രസാദപ്രദമായ ശൈലിയും ഋജുവായ കഥാഗതിയും ഉണ്ണികൃഷ്ണൻ്റെ കഥകളെ ഹൃദ്യമാക്കും. ഒരനുഷ്ഠാനം പോലെ, നിയോഗം പോലെ ആണ് ഈ എഴുത്തുകാരൻ്റെ കഥകൾ വാർന്നു വീഴുന്നത്. പര്യാവർത്തം, കരിനീലി, പുറകോട്ടോടുന്ന വണ്ടികൾ, പെയ്ത്ത് തുടങ്ങിയ കഥാസമാഹാരങ്ങളും ആത്മാവിൻ്റെ അടയാളങ്ങൾ, ക്യാൻസർ മീൽസ് തുടങ്ങിയ നോവലുകളും ശ്രദ്ധേയങ്ങളാണ്. യുക്തിവിചാരത്തിൻ്റെ ഭൂമികയിൽ മനുഷ്യജീവിതങ്ങളെ അതിൻ്റെ എല്ലാ ഭൗതിക സ്വഭാവത്തോടെയും തുറന്നു കാട്ടുന്ന കഥകളാണ് ഈ എഴുത്തുകാരൻ്റെതെന്ന ഡോക്ടർ പള്ളിപ്പുറമുരളിയുടെ അഭിപ്രായം ശരിയാണ്. നഗരത്തിൽ ചേക്കേറുന്ന കിളികൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് സ്കെച്ച്. കെ ഉണ്ണികൃഷ്ണൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. കരിനീലി, പുറകോട്ടോടുന്ന വണ്ടികൾ, അമ്പിയും ചിത്രശലഭങ്ങളും, പിതാവും പുത്രനും 10 കൽപ്പനകളും, പാതിരാസാക്ഷി. സ്കെച്ച്, കെ ഉണ്ണികൃഷ്ണൻ. ഒരു വെളുത്ത അംബാസഡർകാർ തിരക്കുള്ള നഗരത്തിലെ സർക്കാർ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ അതിൽ നിന്നും ഇറങ്ങി. അയാൾക്കൊപ്പം കാറിൽ നിന്നിറങ്ങിയ 2-3 പേർ ബഹുമാനപൂർവ്വം അയാളെ യാത്രയാക്കുകയാണ്. സർ, ഇവിടെ നിന്നും തൃശ്ശൂർക്ക് എപ്പോഴും ബസ് കിട്ടും. ഞങ്ങൾ അല്പ സാമ്പത്തിക പരാധീനതയിലാണ്. അല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ വരെ കാർ വിടാമായിരുന്നു. അടുത്ത പ്രാവശ്യം സർ വരുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി സൗകര്യം ചെയ്തു തരാം. അവരുടെ ചോദ്യവും ഉത്തരവും തുടരുന്നതിനിടയിൽ അയാൾ ഒന്ന് ചിരിച്ചു. ഇതൊക്കെ എനിക്കറിയാമല്ലോ, ഞാൻ പൊയ്ക്കോളാം. അയാളുടെ മറുപടി കൃത്യമായിരുന്നു. അതിലൊരാൾ ഒരു കവറെടുത്ത് അയാളുടെ കയ്യിൽ തിരികി. അവർ തിരിച്ച് കാറിൽ കയറി. ആ കാർ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. അയാളാവട്ടെ കയ്യിൽ കിട്ടിയ കവർ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ച് മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് നടന്നു. നിരനിരയായി ഇട്ട ബസ്സിൽ അയാൾ തനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് തിരക്കി. ഒരു ബസ് അയാളുടെ ചാരയെ വന്ന് നിർത്തി. തൃശ്ശൂരിലേക്കാണോ? അതെ. വാതിൽ തുറന്നുകൊണ്ട് കണ്ടക്ടറുടെ മറുപടി. അയാൾ അകത്തേക്ക് കയറി പുറകുവശത്തെ സീറ്റിൽ ഇരുപ്പുറപ്പിച്ചു. ഒന്നോ രണ്ടോ യാത്രക്കാർ മുൻഭാഗത്തിരിപ്പുണ്ട്. രാത്രി ആയതിനാലാവണം തിരക്ക് തീരെയില്ല. ഡ്രൈവർ വണ്ടി നിർത്താതെ സീറ്റിൽ തന്നെയുണ്ട്. മറ്റാരുമില്ല.
വാച്ച് നോക്കി. 10:30 കഴിഞ്ഞു. ഇനി തൃശ്ശൂരെത്താൻ 1.5 മണിക്കൂറെങ്കിലും വേണം. അർദ്ധരാത്രിയാവും വീട്ടിലെത്താൻ. സാരമില്ല, രാധിക ഉറങ്ങാതെ കാത്തിരിക്കുമെന്നറിയാം. കുട്ടികൾ ഉറങ്ങിക്കാണും. പതിവുള്ള 2 ചോക്ലേറ്റുകൾ ഇന്നത്തെ തിരക്കിൽ വാങ്ങാൻ മറന്നുപോയി. രാവിലെ എണീക്കുമ്പോൾ തന്നെ കുട്ടികൾ രണ്ടാളും അത് ചോദിക്കും. അയാൾ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കണ്ടക്ടർ ബസ്സിലേക്ക് കയറി. ബെല്ലടിച്ചതോടെ ബസ് നിരങ്ങി നീങ്ങി. ബസ് സ്റ്റാൻഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങിയതും ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിയെ ഒട്ടി. ബസ്സൊരു കുലുക്കത്തോടെ നിന്നു. 3-4 പേർ ഡോർ തുറന്ന് ബസ്സിനകത്തേക്ക് കയറിയതും ബസ് മുന്നോട്ടെടുത്തു. അത് തൃശ്ശൂർ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കയറി വന്ന 2 പേർ എൻ്റെ പുറകുവശത്തായും ഒരാൾ മുമ്പിലായും ഇരുന്നു. മറ്റൊരാൾ എൻ്റെ ഒപ്പം ഞാനിരുന്ന സീറ്റിൽ വന്നിരുന്നു. 4 പേരും ചെറുപ്പക്കാർ. അതിനപ്പുറം അവർ തമ്മിൽ സാമ്യമൊന്നുമില്ല. പരിചയക്കാർ പോലുമല്ലെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തിരുന്നാൾ ഇരുന്നയുടൻ തന്നെ എന്നെയും നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ തിരിച്ചും ആ മര്യാദ കാണിച്ചു. കുറച്ചു ദൂരം വണ്ടി പോയി കാണും. ഒരു തണുപ്പ് എൻ്റെ പുറകുവശത്തെ പള്ളയോട് ചേർന്ന് അനുഭവപ്പെട്ടു. ആദ്യം അതെന്തെന്ന് നോക്കാൻ തോന്നിയില്ല. തണുപ്പിനൊപ്പം എന്തോ കൊത്തുന്നത് പോലെ തോന്നിയപ്പോൾ തിരിഞ്ഞു നോക്കി. എന്തോ ഒരു ലോഹമാണ് ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നി. ബസ്സിനുള്ളിലെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ അതിൻ്റെ തിളക്കം കാണാം. ഇതെവിടെ നിന്നും വന്നു? ഞാനിരുന്നപ്പോൾ കണ്ടതേയില്ല. അല്പ അതിശയത്തോടെ ഒരു കൈ ആ ലോഹത്തിൽ സ്പർശിച്ചു. അത് ബലമായി ഉറപ്പിച്ചിരിക്കുന്നത് പോലെ. തൊട്ടടുത്ത് നിന്ന ആളെ നോക്കി. അയാൾ എന്നെ ഒന്നുകൂടി നോക്കി ചിരിച്ചു. അയാളുടെ കണ്ണുകളിൽ എന്തൊക്കെയോ വികാരങ്ങൾ മിന്നിമറഞ്ഞത് ശ്രദ്ധിച്ചു. അയാളുടെ വലത് കൈ പുറകുവശത്തേക്ക് നീങ്ങുന്നതും ഞാൻ ശ്രദ്ധിച്ചു. ആ കൈയുടെ പിടിയിലാണ് തിളങ്ങുന്ന ലോഹക്കഷ്ടമെന്നും മനസ്സിലായി. തല്ലത്ഭുതത്തോടെ ഞാൻ ആ തിളങ്ങുന്ന ലോഹത്തിലേക്കും അയാളുടെ മുഖത്തേക്കും തൂക്കി. അതൊരു കഠാരയായിരുന്നു. മൂർച്ച കൂട്ടി തുളച്ചു കയറാൻ പാകത്തിന് രൂപപ്പെടുത്തിയ ആയുധം. ഒന്നും മനസ്സിലായില്ല. അത് കണ്ടിട്ടാവണം തൊട്ടടുത്തിരുന്ന ആയുധത്തിൻ്റെ ഉടമസ്ഥനായ ചെറുപ്പക്കാരൻ സ്വരം താഴ്ത്തി പറഞ്ഞു, സർ നിങ്ങളെ സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. സ്കെച്ചോ? അതെന്തിനാ? എന്തിനെന്നറിയില്ല. ഇത് കൊട്ടേഷനാണ്. കൊട്ടേഷൻ? അതെ, നിങ്ങളെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ. എന്നെയോ? അതെ, നിങ്ങൾക്ക് ആള് മാറിയതാവും. ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ പിന്തുടരുന്നുണ്ട്. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാവും? അത്തരം കാര്യങ്ങൾ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കാറില്ല. അറിഞ്ഞാലും അത് പറയില്ല. ഓഹോ, അപ്പോൾ ഇതെൻ്റെ അവസാന യാത്രയാണ്. അതെ. ശരി, താങ്കളുടെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ നിസ്സഹായനായി സീറ്റിൽ ഒന്നുകൂടി ചാരിയിരുന്നു. കൊട്ടേഷൻ നേതാവ് കത്തിയുടെ സ്ഥിതി ഒന്നുകൂടി ഉറപ്പിച്ചു. ഒരു നിമിഷം ഞാൻ കണ്ണുകൾ രണ്ടും അടച്ചു. മനസ്സിൽ രാധികയുടെയും മക്കളുടെയും രൂപം ഓടിയെത്തി. ഇനി ഒരിക്കലും നേരിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയെ ഓർത്ത് ഉള്ളിൽ ചെറിയ നീറ്റലുണ്ടായി. എന്നെ കൊന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെട്ടെന്നുള്ള ചോദ്യം കൊട്ടേഷൻ നേതാവ് പ്രതീക്ഷിച്ചില്ല. അത് രഹസ്യമാണ്. ശരി, എന്നെ കൊന്നാൽ നിങ്ങളും ജയിലിലാകും. കാരണം ഈ ബസ്സിലെ മറ്റുള്ളവർ നിങ്ങളെ പിടിച്ച് പോലീസിലേൽപ്പിക്കും. അതോടെ എന്നെ കൊന്നതിന് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മുതലാവുമോ? ഈ ബസ്സിലെ യാത്രക്കാരോ? അതെ. അയാൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേട്ടിട്ടാവണം മുൻപിലിരുന്ന വിരലിലുണ്ടാവുന്ന യാത്രക്കാർ ഒരുപോലെ തിരിഞ്ഞു നോക്കി. അവർ എന്നെ നോക്കി ചിരിച്ചു. ഇവരെല്ലാം ഇതേ കൃത്യത്തിനായി എൻ്റെ കൂടെയുള്ളവരാണ്. ഞാൻ ഭയപ്പെടാതെ കണ്ടക്ടറെ നോക്കി. പൊടുന്നനെ ഡ്രൈവറും കണ്ടക്ടറും തിരിഞ്ഞ് എന്നെ നോക്കി. അവരും മറ്റുള്ളവരുടെ ചിരിയോടൊപ്പം പങ്കുചേർന്നു. ഇവരെല്ലാം ഞങ്ങളുടെ ആൾക്കാരാണ്. സാർ പേടിക്കണ്ട, സാറിനെ ഇതിനകത്ത് വെച്ച് കൊല്ലുന്നില്ല. അതിന് പോകുന്ന വഴിയിൽ മറ്റൊരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് താങ്കൾക്ക് സ്വസ്ഥമായി വിരിക്കാം. ഒരീച്ച പോലും അറിയാതെ. അതോടെ നിസ്സഹായത എൻ്റെ കണ്ണുകളിൽ ഓടിയെത്തി. ബസ് നല്ല വേഗതയിൽ എങ്ങും നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏതായാലും നിങ്ങൾ കൊല്ലും. അതിനു മുൻപ് എനിക്ക് എൻ്റെ ഭാര്യയെ ഒരിക്കൽ കൂടി ഫോണിൽ വിളിച്ചാൽ കൊള്ളാമായിരുന്നു. സോറി, അതിനുള്ള അവസരം താങ്കൾക്കില്ല. തന്നെയുമല്ല, ഇനിയുള്ള ദിവസങ്ങൾ താങ്കൾ വരുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, സുഖകരമായ മരണമാണ് താങ്കൾക്ക് ഞങ്ങൾ സമ്മാനിക്കുന്നത്. നിങ്ങൾ പോലും അറിയില്ല. എങ്കിലെന്തിനാണ് എന്നെ കൊല്ലുന്നതെന്നെങ്കിലും ചുരുക്കി പറയാമോ? സാധ്യമല്ല എന്ന് പറഞ്ഞല്ലോ. ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമായി പരിഗണിക്കണം. അയാൾ 1 മിനിറ്റ് ആലോചിച്ചു. തലയറക്കും മുമ്പ് കശാപ്പുകാരൻ
അറവ് മൃഗത്തിനോട് കാണിക്കുന്ന സ്നേഹം അയാളെ രൂപപ്പെട്ടു. ശരി പറയാം, നിങ്ങളുടെ പുസ്തകങ്ങൾ, എഴുത്ത്, പ്രസംഗം ഇതൊക്കെ ഇവിടെയുള്ള ചിലർക്ക് സുഖകരമായി തോന്നിയില്ല. അതാണ് കാര്യം. ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ വക്താവുമല്ല. എന്നിട്ടും എന്തിനാണാവോ എന്നോട് ഇത്ര വിരോധം? ഇതൊന്നും നിങ്ങൾക്കില്ലായിരിക്കാം, പക്ഷെ വിരോധമുള്ളവരുണ്ടാകുമല്ലോ. ഇന്ന് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞാനും ഉണ്ടായിരുന്നു സദസ്സിൽ. അപ്പോൾ താങ്കളും കേട്ടിരുന്നോ? കേട്ടു. സത്യം പറയാമല്ലോ, നല്ല പ്രസംഗമായിരുന്നു. നിങ്ങളൊരു പാർട്ടിയിലുമില്ല, പക്ഷെ പ്രസംഗത്തിലെ പല പ്രയോഗത്തിലും പലപ്പോഴും ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. അതെ, അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതിവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതാണ് പ്രശ്നം. അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടാകും. അതിൽ ചിലർ താങ്കൾക്ക് പ്രത്യക്ഷത്തിൽ എതിരാണെന്നതാണ് സത്യം. താങ്കൾ ഇത്രയും ഉൾക്കൊണ്ട് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ നിങ്ങൾ വെറും ഒരു കൊലയാളിയാണോ? അതോ പണത്തിനു വേണ്ടി ഈ തൊഴിൽ കണ്ടെത്തിയതാണോ? ഹാ, ഈ എങ്ങനെ ചിരിക്കാതിരിക്കും? എന്ത് ജോലി ചെയ്താൽ കിട്ടും ഇത്ര പെട്ടെന്ന് ഇത്രയും പണം? അതിന് ഈ തൊഴിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നാളെ നിങ്ങൾക്കും ഇത് ഗതി വന്നാൽ? ശരിയാണ്, ഈ ഗതി തന്നെയാണെന്നറിയാം. പക്ഷേ ആ പക്ഷേയിൽ അത് മാത്രമല്ല സുഹൃത്തി, നിങ്ങളെ നഷ്ടമാകുന്നവരില്ലേ? മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, അങ്ങനെ അവരുടെ ഗതി എന്താവും? അവരെങ്ങനെയും ജീവിച്ചുകൊള്ളും. ഇല്ല, അവർ ജീവിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി അവർ ഇഴജന്തുക്കളെ പോലെ ജീവിക്കേണ്ടി വരില്ലേ? വന്നാലത് അവരുടെ വിധി. അവരുടെ വിധി എന്നത് നിങ്ങളുടെ മാത്രം ചെയ്തികളുടെ ഫലമല്ലേ? ആവാം, ഞാനത് ആലോചിക്കാറില്ല. ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? എന്നെ നിങ്ങൾ കൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ വേട്ടയാടുന്നത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയാണ്. അത് ശരിയാവും. അതിരിക്കട്ടെ, സാറിന് എത്ര കുട്ടികളുണ്ട്? രണ്ട് കുട്ടികൾ പെൺകുട്ടികളാണ്. മറ്റാരുമില്ലേ നിങ്ങൾക്ക്? അവരുടെ അമ്മയുണ്ട്. വേരുകൾ അറുത്തു മാറ്റപ്പെട്ടവനാണ് ഞാനും. ഞങ്ങൾ നിസ്സഹായരാണ്. ഏറ്റെടുത്തത് പൂർത്തീകരിക്കണം. അത് ഞങ്ങൾക്കിടയിലെ അലംഘനീയമായ നിയമമാണ്. പൂർത്തീകരിച്ചോളൂ. എൻ്റെ കയ്യിൽ എതിർത്തു നിൽക്കാൻ ആയുധങ്ങളില്ല, അതിനുള്ള ശക്തിയുമില്ല. നിങ്ങളുടെ നിയമപുസ്തകത്തിൽ ഭാര്യയും മക്കളും മാതാപിതാക്കളും അറവുമാടുകൾക്ക് തുല്യം. അപ്പോൾ നിങ്ങളുടെ വിധി തന്നെ നടപ്പാക്കുക. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങൾ സ്വയം തിരുത്തണം. എങ്ങനെ? നിങ്ങൾ അറുത്തു മാറ്റുന്ന ഓരോ തലകളും ഒരു വ്യക്തിയല്ല എന്നോർക്കുക. പകലന്തിയോളം പണിയെടുത്ത് കാത്തിരിക്കുന്ന കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണവർ. അപ്പോൾ നിങ്ങളില്ലായ്മ ചെയ്യുന്നത് ഒരു തലമുറയെയാണ്. പകരം നിങ്ങൾക്ക് കിട്ടുന്ന പാപപങ്കിലമായ പണം കൊണ്ട് ആരെയാണ് നിങ്ങൾ തീറ്റിപ്പോറ്റുന്നത്? അത് ഞങ്ങളുടെ മക്കൾ, കുടുംബം എന്നവകാശപ്പെടാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? മറ്റൊരാളുടെ കുടുംബത്തെ കശാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തിന് എങ്ങനെ സ്വസ്ഥത കിട്ടും? ആ പണം കൊണ്ട് അരി വാങ്ങിക്കഴിച്ചാൽ നിങ്ങൾക്ക് ദഹിക്കുമോ? പിന്നെ ഞങ്ങൾക്കും അന്തസ്സായി ജീവിക്കണ്ടേ? ജീവിക്കണം. പക്ഷെ അതിനാരെയും കൊല്ലണ്ട, ആരെയും ദ്രോഹിക്കണ്ട. നിങ്ങളുടെ ഉള്ളിലെ ഈ ചെങ്കുറ്റം, എന്നെ കൊല്ലാൻ കടാര പിടിച്ചിരിക്കുന്ന ഈ കയ്യിലെ കരുത്ത്, അത് മതി ഈ ലോകം വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങൾക്കതിന് കഴിയുമോ? ചീറ് നിറഞ്ഞ് ചോരമണക്കുന്ന വഴികളാണ് ഞങ്ങൾക്ക് മുന്നിൽ. ഞങ്ങൾക്കുള്ള ചതിക്കുഴികൾ എന്നേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇല്ലെന്നാര് പറഞ്ഞു? സാധ്യമാകണം. മറ്റൊരാൾ നിങ്ങൾക്കെതിരെ വരാതിരിക്കാൻ നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. ആരും നിങ്ങളെ തൊടില്ല. പാപങ്ങളിൽ നിന്നും അകലുന്നതോടെ നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമാകും. അവിടെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ചുറ്റും നാട് നൽകുന്ന ഒരു സംരക്ഷണം അതിൽ ഉയരും. അതിൽ നിങ്ങൾ സുരക്ഷിതരാവും. ആ മതിൽക്കെട്ടിനുള്ളിൽ ഞങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും സാറേ. ശരിയാണ്, നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതാണ്, ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളെ പറഞ്ഞയക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ സംരക്ഷകരല്ല. അവരും നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ തരുന്ന പ്രതിഫലം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് മരിക്കാനുള്ള മാർഗം കണ്ടെത്താൻ മാത്രമേ നിങ്ങൾക്കാവൂ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതല്ല നിങ്ങളുടെ വഴി. ആ തിരിച്ചറിവ് നിങ്ങളെ മാറ്റും. അവിടെ നിങ്ങൾ സുരക്ഷിതരാവും. ഇനിയെങ്കിലും സ്വന്തം കുടുംബത്തിനു വേണ്ടി ജീവിക്കൂ. അതിനുവേണ്ടി നേരായ വഴിയിൽ അധ്വാനിക്കൂ. സാർ, താങ്കളുടെ വാക്കുകൾ കേട്ടിരിക്കാൻ സുഖമുണ്ട്, പക്ഷെ എത്രമാത്രം പ്രവൃത്തിയിൽ വരും? അത് കണ്ടു തന്നെ അറിയണം. അതേ സഹോദര, അത് കണ്ടു തന്നെ അറിയണം. ആ കണ്ടെത്തൽ നിങ്ങളെ നയിക്കും നല്ലൊരു നാളയിലേക്ക്. ബസ്
ഒരു കയറ്റമിറങ്ങി തിരിച്ചു. അത് തൃശൂർ സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് സ്ഥാനം പിടിച്ചു. തലകുനിച്ചു നിന്ന സംഘാംഗങ്ങൾക്ക് ശുഭാശംസ നിറന്ന് ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി. രാത്രിയുടെ മധ്യയാമങ്ങൾ താണ്ടിയ ആകാശത്ത് അപ്പോഴും ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് നിന്നു. കെ ഉണ്ണികൃഷ്ണൻ്റെ സ്കെച്ച് എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ നിങ്ങൾ കേട്ടത്. എല്ലാ റേഡിയോ ബൻസുകർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത്. കഥയ മമ കഥകളതി സാ.